ഏകദേശം 367,000 രൂപ വരുന്ന ചെറിയ മിനി ടോയ് കാർ കളക്ഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ കടയിൽ ഏകദേശം ഒരു വർഷം മുന്നേ നമ്മൾ വന്നതാണ്. അപ്പം ബൈ ദ വേ നമുക്ക് ഫാരിസക്കേട്ട് അടുത്ത് തന്നെ ചോദിക്കാം. നമ്മൾ കഴിഞ്ഞവണ വന്നപ്പോൾ നമ്മൾ രണ്ട് വ്ളോഗ് എടുത്തായിരുന്നു, ഒന്ന് ഇംഗ്ലീഷ് ചാനലും ഒന്ന് മലയാളം ചാനലും. ഇംഗ്ലീഷ് ചാനലിന്റെ വ്ളോഗിന് ഏകദേശം 700,000 വ്യൂസ് അടുപ്പിച്ച് കിട്ടി, 700,000 അടുപ്പിച്ച് കിട്ടി. പിന്നെ മലയാളം ചാനലിന് ഏകദേശം 200,000 എത്ര രൂപ കിട്ടി. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ, ആരെങ്കിലും വന്നായിരുന്നു? ഒരുപാട് സംഭവം പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ത്യക്കാരെ മാത്രമല്ല, പല രാജ്യത്തുനിന്ന് മൊറോക്കോ ഒക്കെ നിന്റെ വ്ളോഗ് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ഇത്രയും കാർ കളക്ഷൻ ഇല്ല. ഇപ്പൊ ഏകദേശം നാട്ടിൽ ഏകദേശം 4 കോടി രൂപ നമുക്ക് ഇറക്കി കുത്തി ഒരു 4 കോടി ആക്കാം. എല്ലാം കൂടെ ഒരു 4 കോടി അടുപ്പിച്ചു. ഇതിനകത്ത് ഏറ്റവും അടിപൊളി വണ്ടികളാണ് ഞാൻ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു നിസാം പെട്രോളിന്റെ സൂപ്പർ സഫാരി എടുക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ഒരു കസ്റ്റമറിന്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ആളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് കൊടുത്ത ഒരു വണ്ടിയാണ് അല്ലേ? അവരാണ് കസ്റ്റമൈസ് ചെയ്തേണല്ലേ? ഓ, ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം 3000 തരാൻ സർവീസ്. അതായത് നാട്ടില് 60,000 രൂപ 60,000 രൂപ അടുപ്പിച്ച് വരും. അതിന്റെ ഇപ്പുറത്തൊരു will take your Mustang, like they will take a normal Mustang from here, and then we will custom build it according to your color. Look at what I'm saying. Deadpool version, that's good. And by the way, I'm going to show you a new key, car key. Oh yes, here we go. ഇത് നമ്മൾ ഇവിടുന്ന് എടുത്ത കേട്ടോ. ഇത് ദാണ്ട ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഇത് ഇതിന് ഏകദേശം എത്ര രൂപ ആവും? 175 അടുപ്പിച്ച് വരും. ഒറിജിനൽ കാർബൺ ഫൈബറിനകത്ത് നമ്മൾ കീ എടുത്ത് വെച്ചേക്കാണ്. അത് കൊള്ളട്ടെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് വന്ന് എടുക്കാം. എല്ലാ വണ്ടിയിലും ഉണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ചിട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് വരാം. നിങ്ങൾക്ക് കാണുന്ന ഇത് ഒരു റോൾസ് റോയ്സ് ഫാൻറം ആണ്. എനിക്ക് തോന്നുന്നു ഇത് പഴയ ജനറേഷൻ റോൾസ് ആണ്. ഇത് പഴയ ജനറേഷൻ റോൾസ് റോയ്സ് ഫാൻറം ആണ്. പക്ഷെ ഇതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെ കണ്ട സീൻ, ഇതിന്റെ പുതിയ മോഡലൊക്കെ ഇവിടെ അടിയിൽ ഇരിക്കുന്നുണ്ട്. ബൈ ദ വേ ഇതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് ഞാൻ പറയുന്നത്. ഇന്റീരിയർ ഒക്കെ കണ്ട ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, എന്തായാലും നമുക്ക് കുടെ ഒന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റി പോകുന്നത്. ഇത് ഇതിന്റെ ഒരു മിനിറ്റ്, ഇതിന്റെ കുട വരെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. എന്തല്ലേ, പക്ഷെ ഇനി കുട വലുതാക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നോ? ജസ്റ്റ് ഇത് പ്രോപ്പർ ആയിട്ടുള്ളൂ. ഞാൻ ഒന്ന് കുത്തി കയറ്റി വെക്കട്ടെ ബ്രോ. കയറുന്നില്ലല്ലേ. ആ, അപ്പൊ ഇതിന് എത്ര രൂപയാ ബ്രോ ഇതിന് വരുന്നത്? ഓ, വീലൊക്കെ കുറഞ്ഞല്ലേ. ഓ, മറ്റേ ഫ്ലോട്ടിംഗ് പോലെ റിയൽ ആയിട്ടുള്ള റോൾസ് റോയ്സ്. ഓ സീൻ, അതും കൊള്ളാം. ഇന്റീരിയർ ഉണ്ട് സീൻ. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒരു കളക്ടേഴ്സ് ആയിട്ടാണ്. ഇത് നിങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? യൂറോപ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, അമേരിക്കൻ കളക്ടേഴ്സ് ഉണ്ട്. കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി വാങ്ങുന്നത് എന്താന്ന് വെച്ചാൽ വീട്ടിൽ ഷോ പീസ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇത് കളക്ടേഴ്സ് ഐറ്റമാണ് മെയിൻലി. അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയായ നിസാൻ GTR R34 Z2 ഉണ്ട്. ഇത് കണ്ട എന്റെ ഇന്റീരിയർ ഉണ്ട്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്, മാനുവൽ ഗിയർ ആദ്യമാണ്. മാത്രമല്ല നിങ്ങൾ ഈ വണ്ടി വാങ്ങുമ്പോൾ ബാക്കിയുള്ള വണ്ടികളെ പോലെ ഈ വണ്ടി മാത്രമല്ല കിട്ടുക, നിങ്ങൾക്ക് അതിന്റെ കൂടെ അതിന്റെ എഞ്ചിനും ഗിയർ ബോക്സും കിട്ടും. എന്തായാലും ഇത് ഈ സെറ്റിന്റെ കൂടെ വരുന്നതാണ്. ഈ സെറ്റിന് എത്ര വരുന്നത്? 1400 വെറും 400 പീസേ ഉള്ളല്ലോ. അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ ഇവിടെ കളറുകളുണ്ട്. എനിക്ക് ഞാൻ ഒന്ന് ഗസ് അടിച്ചോട്ടെ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ഇതിന്റെ ബ്ലൂ കളർ ആയിരുന്നു. അല്ല, ഇപ്പൊ നിങ്ങളെ സത്യം പറയാം, ഞാൻ ഈ വ്ളോഗ് ചെയ്തതിന്റെ അതെന്തോന്ന്, ഇത് പേടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാ കുട്ടികൾ കളിക്കും. അതിന് എത്ര? ഇതൊക്കെ ആരോ വാങ്ങാൻ? ഇവിടെയുള്ളതിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് നിങ്ങൾ കാണുന്നത്, ഈ ഐറ്റം. ഇത് നിസാൻ GTR R35 ലിബർട്ടി കിറ്റുള്ളതിൻ്റെ ഒരു വണ്ടിയാണ് നിങ്ങൾ കാണുന്ന ഈ സാധനം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ലോകത്തോറും 50 പീസുണ്ട്. ഇത് ഒരു കസ്റ്റം ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ ബ്രാൻഡ് കമ്പനിയുടെ വൺ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിന്റെ ആണ്. അവർ ലിമിറ്റഡ് എഡിഷൻ ആണ് ഇത്. 50 പീസസ്, ഇത് 36 പീസ് ആണ്. അല്ല, 50 പീസസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 36 ആണ് പ്രൊഡക്ഷൻ നമ്പർ ഇതിൽ. ഓക്കേ, ഇത് ഈ കമ്പനിയുടെ പേര് എന്താ? വൺ മോഡൽ. ഇവരിപ്പോ നിലവിൽ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നു. ആ, ഇവരും ചെയ്യുന്നുണ്ട്, കുറെ വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ തന്നെ, ഇതൊക്കെ അവർ തന്നെ. ഞാൻ നോട്ടീസ് ചെയ്തത് ഇതിന്റെ ഡോറും പരിപാടിയും ഒന്നും. പിന്നെ അതിന്റെ ഇപ്പുറത്തെ ഒരു ഇറ്റാലിയൻ ബ്രാൻഡ്, ഇതൊക്കെ മെറ്റലാണ്. ഇത് റെസിനാണ്.
റെസിൻ ആണ്, ഇത് മെറ്റൽ അല്ല. അപ്പോ മെറ്റലിന്റെ അല്ലേ? നല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിൽ കാണാൻ പറ്റും, റെസിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, മേക്ക് സെൻസ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു ലംബോഗിനി അവന്റഡോർ എസ് വി ജെ, അതും 63 ഇരിക്കുന്നുണ്ട്. ഇത് ഇറ്റാലിയൻ ബ്രാൻഡ് അല്ലേ ഈ കമ്പനി? ഇത് ചെറിയ ഡൈകാസ് മോഡൽ എടുക്കുന്നത്, എം ആർ കളക്ഷൻ. ഇതും ലിമിറ്റഡ് അല്ലേ? മിക്ക വണ്ടികളും ലിമിറ്റഡ് ആണ്, എല്ലാം ലിമിറ്റഡ് ആണ്. പിന്നെ എന്റെ വൺ ഓഫ് മൈ ഡ്രീം കാർസ് ആണ് നിങ്ങൾക്ക് കാണുന്ന ഈ സാധനം, കോണിക്സെഗ് അഗിയറ ആർ എസ് ഫീനിക്സ് എഡിഷൻ. സോ നിങ്ങൾക്ക് ഇത് ഇതൊക്കെ തുറക്കാൻ പറ്റില്ലേ? പക്ഷെ ഇത് ഞാൻ നോട്ടീസ് ചെയ്ത സംഭവം എല്ലാം ഭയങ്കര ഫ്രജൈൽ അല്ലേ? ഇത് വാങ്ങുകയാണെങ്കിൽ നേരെ ഷോ പീസിന്റെ അകത്തെടുത്ത് വെക്കുക, തൊടാൻ നിക്കല്ലേ. തൊടുമ്പോഴാണ് എല്ലാം പണിയായിട്ട് വരിക. പിന്നെ അതിന്റെ ഇപ്പുറം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജീസസ് ചിത്രീ ഇടും. ഇതെന്താ ജീസസ് ചിത്രീ ഇടുന്ന ലിമോസിനോ? ഇങ്ങനത്തെ വണ്ടി ഉണ്ടോ? അപ്പൊ ഇവിടെ കൊറേ ജീസസ് ചിത്രീ ഉണ്ട്. മുകളിൽ നമ്മുടെ ബ്രാബസിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതെന്താ ഹോണ്ട സി ആർ എച്ച്, പുതിയ നമ്മുടെ നിസാൻ സി എടുക്കുന്നുണ്ട്. കൊറേ സുപ്രയൊക്കെ കാണുന്നുണ്ടല്ലോ. ആ സുപ്രത ഇവിടെ എടുക്കാം. സോറി, ഞാൻ കരുതി ആ സുപ്ര ഉണ്ടപ്പോൾ ഞാൻ സുപ്ര ആയിട്ട് വിചാരിച്ചിട്ട്. നമ്മുടെ WRX STI എടുക്കുന്നുണ്ട്, പുതിയതും ഇരിക്കുന്നുണ്ട്, പഴയതും ഇരിക്കുന്നുണ്ട്. ഞാൻ മെയിൻലി പഴയ STI ആളാട്ടോ. നിങ്ങൾ പുതിയ STI ആണോ പഴയ STI ആണോ താഴെ കമന്റ് ചെയ്ത് തരാം. പിന്നെ ഇവിടെ CLK GTR എടുക്കുന്നുണ്ട്. വേറെ ലെവലിൽ വണ്ടികളല്ലേ നിങ്ങളുടെ ഉള്ളതിൽ? ഏറ്റവും വില കൂടിയ വണ്ടി ഏറ്റവും വില കൂടിയ വണ്ടി ഏതായിരുന്നു? ഏത് വണ്ടി? ഇത് ആരാ വാങ്ങുന്നത്? 45,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ 9 ലക്ഷം രൂപ. ശരി, ഇവിടെ നമ്മുടെ പുതിയ ഡിഫൻഡർ എടുക്കുന്നുണ്ട്. ഇവോ 8 എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇവോ എടുക്കുന്നുണ്ട്. 8 ഉണ്ട് 9 ഉണ്ട് അല്ലേ? കൊള്ളാം, വേറെ ലെവൽ തന്നെ. ലാൻഡ് റോവർ, കുറെ ലാൻഡ് റോവർ, മറ്റേ പഴയ ലാൻഡ് റോവർ എടുക്കുന്നുണ്ട്. ഓ, ഓഡിയുടെ ക്വാർട്ടർ എടുക്കുന്നുണ്ട്. അത് മാർട്ടിനി റേസിംഗ് എന്നൊക്കെ, ഇത് റെനോൾട്ട് ക്ലിയോ എടുക്കുന്നുണ്ട്. കുറെ കുറെ വണ്ടികളുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഇല്ല, ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാ? വില കുറഞ്ഞ വണ്ടികൾ തപ്പണല്ലേ? ഇതിനൊക്കെ എത്ര? 300 ആണല്ലേ. പിന്നെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത വേറെ സംഭവം എന്താ വെച്ചാൽ, ഇവിടെ കുറെ നമ്പർ പ്ലേറ്റ്സും പരിപാടിയൊക്കെ ഉണ്ട്. കാഡിലാക്ക് ഒന്ന് മാറ്റി കാണിച്ചത്. ഇത് കൊള്ളാം, ഇത് കുറച്ചും കൂടെ എസ്തെറ്റിക് സംഭവമാണ്. ആൾക്കാർ വാങ്ങാൻ ഒറിജിനൽ പ്ലേറ്റ്സ് ഉണ്ട്. ഇത് അവിടെ നിന്ന് പോകുന്ന ഇടിച്ച വണ്ടി റിയൽ പ്ലേറ്റ്സ് ആണല്ലേ. ഓ സീൻ, ഇതൊക്കെ നല്ല വീട്ടിനകത്ത് തൂക്കിയിടാൻ പറ്റിയ ഐറ്റംസ്. ഇവിടെ FFD GT എടുക്കുന്നു. ഇത് ഫുള്ള് ഹൈപ്പർ കാർസിന്റെ ലൈനപ്പ് ആട്ടോ. ഇവിടെ ലാഫറാറി എടുക്കുന്നുണ്ട്, ടെസറോസ എടുക്കുന്നുണ്ട്, പഗനി ഹുയറ എടുക്കുന്നുണ്ട്, യെസ്കോ എടുക്കുന്നുണ്ട്, FFT എല്ലാം FFT GT ആട്ടോ. ഓ സീൻ, FFT ഒക്കെ വേറെ ലെവൽ വണ്ടി. ഇവിടെ ഒരു എൻസോ എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ലാഫറാറി എടുക്കുന്നുണ്ട്, ഇവിടെ SP1 Monza എടുക്കുന്നുണ്ട്. ഇത് ലംബോർഗിനി, ഇത് ട്രാക്ക് വേർഷൻ ഉറക്കനാട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാം. ആ ടെസ്റ്റിലേക്ക് ഉണ്ടല്ലേ, ഇതിന്റെ ഒക്കെ ഫ്രണ്ട് ഉറക്കോ? ഫ്രണ്ട് വന്നിട്ടൊന്നുമില്ലല്ലോ, എഞ്ചിൻ ഒന്നുമില്ലല്ലേ. ഇവിടെ ഒരു ആൽഫ റോമിയോ എടുക്കുന്നുണ്ട്, ഇവിടെ EV110 എടുക്കുന്നുണ്ട് നമ്മുടെ ബുഗാട്ടിയുടെ. കൊറേ വണ്ടികളുണ്ട് കേട്ടോ, എല്ലാം പല പല റേറ്റ്. ഇത് എന്താണ് കസ്റ്റം ആയിട്ട് ഇത് ഉണ്ടാക്കിയതാണ്? എല്ലാത്തിനും നല്ല പൈസ. നമുക്ക് ഇതൊന്നും തുറന്ന് വെച്ചെടുക്കാം. ഇത് ഇതുണ്ട്, ഈ ടൊയോട്ടയുടെ ഈ ബാങ്ക് ഉണ്ട്. ഇതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്, അത് എഞ്ചിനൊക്കെ കണ്ട സീൻ തന്നെ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ അല്ലല്ലോ. ഓ അങ്ങനെ, സോറി ഞാൻ തെറ്റിദ്ധരിച്ചു. ഇക്ക സ്വിഫ്റ്റിനൊക്കെ എത്ര വരുന്ന? എല്ലാത്തിനും റേറ്റ് ആണ്, അതിനൊന്നും ഇതിനൊക്കെ എങ്ങനെ? അപ്പൊ 50 റംസും 100 റംസിനും ഒന്നുമില്ല. ഹോട്ട് വീൽസ് 10 റംസിന് ഹോട്ട് വീൽസും പരിപാടി കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചെറിയ രീതിയിലും വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം കേട്ടോ. കടയുടെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മള് ഗ്രാൻഡ് ഹയാത്തിന്റെ അടുത്തുള്ള വോക്സ് സിനിപ്ലെക്സിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫാഷൻ ക്ലബ് എന്ന് പറഞ്ഞ ഷോപ്പ്. ഫാഷൻ ക്ലബ്. സോ എല്ലാവരും വന്നിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക. സോ എനിവേ ഗൈസ്, അതായത് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇച്ചു പോയി റൺ ചാനൽ. പ്ലീസ്.